ശബരിമല മകരവിളക്ക് മഹോത്സവം ഇന്ന്. പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. കോവിഡ് പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളോടെ മകരവിളക്കിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. രണ്ടു മാസക്കാലമായി നഗരത്തിലും ഗ്രാമപ്രദേശങ്ങളിലുമുള്ള ഭജനപുരകൾക്ക് ഇതോടുകൂടി സമാപനം കുറിക്കുകയാണ്. മണ്ഡലകാലം തുടങ്ങിയതോടെ ഉണർന്ന ഭജനപുരകളിൽ അയ്യപ്പ വിഗ്രഹവും പടങ്ങളും പ്രതിഷ്ഠിച്ച് ആരാധനയും ചടങ്ങുകളും നടത്തിവന്നിരുന്നു. മണ്ഡലകാലം തീരുന്നതുവരെ ഇവിടങ്ങളിൽ അയ്യപ്പ പൂജകളും ഭജനയും ഉണ്ടായിരുന്നു. പ്രാദേശിക ഗായകന്മാരെ വളർത്തിയെടുക്കുന്നതിലും ഭജനപുരകൾക്ക് പ്രധാന പങ്കുണ്ട്. ഡോലക്ക്, കിലുക്ക് തുടങ്ങി പരമ്പരാഗത വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ഭജന ഭജനപുരകളെ ഭക്തിസാന്ദ്രമാക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഇക്കുറി വളരെ കുറച്ച് ഭജനപുരകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയ്യപ്പന്മാരുടെ കെട്ടുനിറക്കലും ഭജനപുരകളിലെ പ്രധാന ചടങ്ങാണ്. കൂടാതെ വിശേഷ ദിവസങ്ങളിൽ കഞ്ഞി സദ്യയും അന്നദാനവും ഒരുക്കിയിരുന്നു. മകരപ്പൊങ്കലിന് വീടുകളിൽ പൊങ്കലർപ്പിച്ച് വീട്ടമ്മമാരും ഈ ദിവസത്തെ ഭക്തിസാന്ദ്രമാക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ ട്രാവൽ പ്ലാനുകളും ഹോളിഡേയ്സ് ആയാലും ബിസിനസ് ട്രിപ്പ് ആയാലും തീരുമാനം പെട്ടെന്നായിരിക്കും. കാരണം ട്രാവലിംഗിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ടെൻഷനില്ല, ക്യാഷിന്റെ കാര്യത്തിലും. യാത്രയുടെ കാര്യത്തിൽ ഞങ്ങൾ സുരക്ഷിതരാണ്. ഒപ്പം ഞങ്ങളുടെ ഗോൾഡ് മണപ്പുറം ലോക്കറിൽ സേഫുമാണ്. മണപ്പുറത്തിന്റെ ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പ് വഴി എവിടെയും എപ്പോഴും ഞങ്ങൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ട്രാവൽ പ്ലാനുകൾക്ക് ഇനി നോ ടെൻഷൻ. സ്വർണം മണപ്പുറം ലോക്കറിൽ വെച്ചു നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ട് ആണ്.